സ്നോ ബൈക്ക് റേസിംഗിൽ വലിയ ഭാവിയുള്ള ഒരു വ്യക്തിയായിരുന്നു മൈക്ക് ഷോട്ട്സ്. തന്റെ 13-ാമത്തെ വയസ്സ് മുതൽ നിരവധി നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തിരുന്നു. എന്നാൽ 2008-ൽ ഒരു മത്സരത്തിനിടയിൽ നടന്ന ഒരു അപകടത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹത്തിന്റെ കാൽ മുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് അദ്ദേഹത്തിന് ഘടിപ്പിച്ച് കൊടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ കീഴടക്കാനായിട്ട് ആ ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് മതിയാകുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വന്തമായി ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം തന്റെ മെക്കാനിക്കൽ സ്കിൽസ് കൊണ്ട് ബൈക്കിന്റെ സസ്പെൻഷൻ കമ്പണൻസ് എല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് അദ്ദേഹം സ്വന്തമായി ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തു 5 മാസത്തെ കഠിനമായ പ്രയത്നത്തിന് ശേഷം. അങ്ങനെ കൃത്യം 7 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് വീണ്ടും പഴയ പോലെ സ്നോ ബൈക്ക് റേസിംഗ് നടത്താൻ സാധിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി സ്വർണ്ണ മെഡലുകൾ നേടുകയും ചെയ്തു. അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. അദ്ദേഹം 2018-ലെ പാരാ ഒളിമ്പിക്സിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി പതാക ഏന്തി. അങ്ങനെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി തന്നെ അദ്ദേഹം ആരംഭിച്ചു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വലിയൊരു പാഠമാണ് ജീവിതത്തിൽ വലിയ നഷ്ടമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അതിലും വലിയ കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യം.